ഈശോയിൽ നിന്നും പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്നും വിശുദ്ധ ഔസേ പിതാവിൽ നിന്നും നിരവധി സന്ദേശങ്ങൾ ലഭിച്ച വ്യക്തിയാണ് ബ്രസീലിലെ ദർശകൻ എഡ്സൺ ഗ്ലോവർ. ഫെബ്രുവരി മാസം 11 1997 ഒരു വലിയ സുനാമി ഏഷ്യയിൽ സംഭവിക്കുമെന്ന് സ്വർഗം സന്ദേശം നൽകിയിരുന്നു. 2004 December 26 ഈ പ്രവചനം നിറവേറി. സ്വർഗത്തിൽ നിന്നും ലഭിക്കുന്ന ദർശനങ്ങൾ എഡ്സൺ ഗ്ലോവർ തന്നെയാണ് വരയ്ക്കുന്നത്. വരും ഭാവിയിൽ അടുത്ത് തന്നെ നിറവേറാൻ ഇരിക്കുന്ന ചില പ്രവചനങ്ങൾ ഇവയാണ്. 1998 December 2 ലഭിച്ച സന്ദേശത്തിൽ ഒരു മാർപ്പാപ്പ സഹിക്കുന്നതായും വത്തിക്കാനിൽ അഗ്നിയും രക്തവും മരണവും സംഭവിക്കുന്നതായും എഡ്സൺ ദർശനം കണ്ടു. വീണ്ടും 2009 August 10 വത്തിക്കാനിൽ ഇതേ ആക്രമണം സംഭവിക്കുന്നത് എഡ്സൺ വീണ്ടും കണ്ടു. 2005 October 24 എഡ്സൺ കണ്ടത് ഞെട്ടിക്കുന്ന മറ്റൊരു ദർശനമാണ്. വലിയ ഒരു ശിക്ഷാവിധി ലോകത്തിനുമേൽ പതിക്കുന്നതായി അദ്ദേഹം കണ്ടു. 1997 February 11 വലിയ അന്ധകാരം ഭൂമിക്കുമേൽ വരുന്നതായും അദ്ദേഹം ദർശനം കണ്ടു. വീണ്ടും 2015 December 2 വത്തിക്കാൻ തകർക്കപ്പെടുന്നതായും ഇറ്റലിയിൽ ഭൂചലനം സംഭവിക്കുന്നതായും എഡ്സൺ ദർശനം കണ്ടു. 2009 August 10 ദർശനത്തിൽ മുഴുവൻ മാനവകുലത്തെയും പിടിച്ചുകുലുക്കുവാൻ പോകുന്ന ഒരു വലിയ സുനാമി വരുന്നതായും വലിയ നാശങ്ങൾ സംഭവിക്കുന്നതായും എഡ്സൺ ഗ്ലോവർ ദർശനത്തിൽ കാണുകയുണ്ടായി. കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഇനിയെങ്കിലും ഉണർന്ന് പ്രാർത്ഥിക്കാം.